വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ ചേർപ്പ് ചിറക്കലിലെ സദാചാര കൊലക്കേസിൽ നാലു പേർ കസ്റ്റഡിയിൽ. ഉത്തരാഖണ്ഡിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. നാളെ വൈകിട്ടോടെ തൃശൂരിലെത്തിക്കും. വിവരങ്ങളുമായി അനീഷ് ആന്റണിയുണ്ട്. അനീഷ്, എപ്പോഴാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഉത്തരാഖണ്ഡിൽ വെച്ച് ചേർപ്പ് പോലീസിന്റെ അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് ചേർപ്പ് സ്വദേശികളായ അരുൺ, അമീർ, നിരഞ്ജൻ അതുപോലെ തന്നെ സുഹൈൽ എന്നീ നാല് പേരാണ് നിലവിൽ ഉത്തരാഖണ്ഡിൽ വെച്ച് പിടിയിലായത്. ഇവരെ നാളെ വൈകിട്ടോടെ തൃശ്ശൂരിലെത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സദാചാര കൊലപാതകം ആക്രമണത്തിനിരയായത് കഴിഞ്ഞ മാസം 18-നാണ്. നാളേക്ക് ഒരു മാസം തികയുകയാണ് ഈ ആക്രമണം ഉണ്ടായിട്ട്. ഇതിനുള്ളിലാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട നാല് പേരെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. എന്നാൽ ഈ ഇവ പോലീസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ലുക്ക് ഔട്ട് നോട്ടീസിൽ 8 പ്രതികളുണ്ട്. ഈ ലുക്ക് ഔട്ട് നോട്ടീസിൽ പറയുന്ന പേരുകളിലെ 2 പേരാണ് ഇപ്പോൾ പിടിയിലായവരിൽ ഉള്ളത്. 1 അരുൺ, 2 അമീർ. മറ്റ് 2 പേർ ഒരുപക്ഷെ ഇവരെ സഹായിച്ചവരോ അല്ലെങ്കിൽ ഈ കൊലപാതകവുമായി ബന്ധമുള്ളവരോ ആയിരിക്കാം നിരഞ്ജനും സുഹൈലും. എന്തായാലും 4 പേരെ പിടികൂടിയിട്ടുണ്ടെന്നാണ് പോലീസ് നമുക്ക് നൽകിയ വിവരം. ഇത് പ്രകാരം അവരെ നാളെ വൈകിട്ട് തൃശ്ശൂർ ചേർപ്പിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ ഫെബ്രുവരി 18 അർദ്ധരാത്രിയിലാണ് പ്രതികൾ സംഘം ചേർന്ന് ബസ് ഡ്രൈവറായ സഹാറിനെ മർദ്ദിച്ച് അവശനാക്കിയത്. വനിതാ സുഹൃത്തിനെ കാണാനെത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തതിന് ശേഷമാണ് ആയിരുന്നു ആക്രമണം. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. തുടർന്ന് അവശനിലയിലായ സഹാറിന് ആദ്യം കരാഞ്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നെ തൃശ്ശൂരിലെ മറ്റൊരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ഈ മാസം 7-നാണ് സഹർ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ വെച്ച് മരണപ്പെട്ടത്. അതേസമയം കേസിലെ 6 പേരെ ഇനിയും പിടികൂടാറുണ്ട്. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച 3 പ്രതികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ശരി ആന്റണി, തൃശൂർ ചേർപ്പിലെ സദാചാര കൊലപാതക കേസിൽ 4 പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ 2 പേർ കൊലപാതകവുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് എന്നാണ് ആ സംശയം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.